അരിയണ്ണനാണ്. അപ്പൊ അരിയണ്ണൻ ഇന്ന് വന്നിരിക്കുന്നത് മഞ്ജുവാരും ദിലീപും തമ്മിലുള്ള ഒരു കേസിന്റെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് മഞ്ജുവാര്യർ കോടതിയിൽ ഹാജരായി എന്നാണ് പറയുന്നത്. മഞ്ജുവാര്യർ കോടതിയിൽ ഹാജരായി, വൺ ട്വിസ്റ്റ്, അതുപോലെ മഞ്ജു ദിലീപ് മീനാക്ഷിയോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ ഒരു വാർത്ത വന്നത്. ഏതായാലും അത് എത്രത്തോളം ശരിയാണ്, അത് എന്താണ് സംഭവം എന്നൊന്നും വലിയ ആധികാരികമായി പറയാനൊന്നും അരിയണ്ണൻ അറിയില്ല. എന്നാലും അരിയണ്ണൻ അറിഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങളും അങ്ങായിട്ട് പങ്കുവെക്കാം, അരിയണ്ണൻ്റെ ഒപ്പീനിയനും പറയാം. അതായത് ഈ മഞ്ജുവാര്യർ എന്ന് പറയുന്നയാൾ ഇത് നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് മുതൽ തന്നെ നടിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. നടിയുടെ കൂടെ തന്നെയായിരുന്നു, കാരണം അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്നും മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചില ആൾക്കാർ അത് മുതലെടുക്കാൻ നോക്കിയിരുന്നു. അതായത് മഞ്ജുവാര്യരെ മുൻനിർത്തിയിട്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ടീമുകൾ മുതലെടുക്കാൻ നോക്കിയപ്പോൾ മഞ്ജുവാര്യർ ഒരു കാര്യം ചെയ്തു, അവരെടുക്ക സുല്ല് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അതവർക്ക് വിഷമമുണ്ട്, ഒരുപാട് ആൾക്ക് വിഷമമുണ്ട്, ഒരുപാട് പേർ മഞ്ജുവിനെ കുറ്റപ്പെടുത്തി. കാരണം എല്ലാവരും വിചാരിച്ചത് മഞ്ജുവിനെ നമ്മളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദിലീപ് എന്നുള്ള വ്യക്തിയെ ഇരുത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മഞ്ജുവാര്യരും അത്രക്ക് അങ്ങോട്ട് പോയില്ല. കാരണം ദിലീപിനെതിരെ തെളിവുണ്ടെങ്കിൽ തെളിവ് പുറത്തു വരട്ടെ, തെളിവ് പുറത്തു വരുന്നവരെ കാത്തിരിക്കാം, ഇതാണ് മഞ്ജുവിൻ്റെ നിലപാട്. മഞ്ജുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ എവിടെയും വിളിച്ചു പറയാൻ മഞ്ജു തയ്യാറായിരുന്നു. പക്ഷേ മഞ്ജുവിനെതിരെ എന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയുക, വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു ദിലീപിനെയും മഞ്ജുവിനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട്. മഞ്ജുവിൻ്റെ ദിലീപിൻ്റെ സഹോദരനോട് മഞ്ജു മദ്യപാനിയാണെന്ന് പറയണം, കോടതിയിൽ സ്ഥാപിക്കണം എന്നുള്ള തരത്തിലുള്ള വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നു. അതാവുമ്പോഴേ മഞ്ജുവാര്യർക്കൊന്നും കൂടി വീര്യം കൂടും, ദിലീപിനെതിരെ മൊഴി കുറച്ചും കൂടി ശക്തമാകും. മീനൂട്ടിയുടെ അച്ഛനാണ് ദിലീപ് എന്നുള്ള ഒരു പരിഗണന മഞ്ജു അന്നും ഇന്നും ദിലീപിന് നൽകിയിരുന്നു, അതൊരു സത്യം തന്നെയാണ്. ആ ഒരു ബഹുമാനവും കടപ്പാടും ഇന്നും തന്നിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ അവരുടെ വിവാഹമോചനത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പരസ്പരം ചളിവാരിയെറിയാനൊന്നും അവർ രണ്ടുപേരും നിന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുറച്ച് ഇത്തിൽക്കണ്ണികളുണ്ട്. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും മഞ്ജുവാര്യരും ദിലീപും അടിച്ച് പിരിയണം. അടിച്ച് പിരിഞ്ഞിട്ട് വേറെ പറയും, ഇപ്പം തന്നെ അടിച്ച് പിരിഞ്ഞിട്ടാണ് ഉള്ളത്. അടിച്ച് പിരിഞ്ഞില്ല, വളരെയധികം, അതായത് രണ്ടു പേർക്ക് യോജിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കുട്ടി കിടപ്പുണ്ടല്ലോ, മീനാക്ഷി എന്ന് പറയുന്ന മകൾ കിടപ്പുണ്ട്. ആ മകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വേണം. അപ്പോൾ എന്നും എപ്പോഴും അമ്മ കൂടെയുണ്ടാകും എന്നാണ് മീനൂട്ടിക്ക് കൊടുത്ത ഉറപ്പ് എന്നാണ് മഞ്ജു പറയുന്നത്. അതായത് ദിലീപിൻ്റെ കേസിന് എന്തായിക്കഴിഞ്ഞാലും, ദിലീപിന് കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞ് അകത്തു പോകേണ്ടി വന്നാലും മകൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാകും എന്നാണ് മഞ്ജുവാര്യർ മീനാക്ഷിയോട് പറഞ്ഞതും ദിലീപ് മീനാക്ഷിയോട് പറഞ്ഞതും ഇത് തന്നെയാണ്, അമ്മയെ കൈവിടരുത്, അമ്മ എന്നും ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അരിയണ്ണൻ്റെ ഒപ്പീനിയനാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.